നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വനപാലകർ നൽകുന്ന കുപ്പിപ്പാലം കുടിച്ച് കളിച്ചു തിമിർക്കുന്ന കൃഷ്ണനെ തേടി അമ്മ വരുമോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത്. വരുമെന്ന് തന്നെയാണ് വനപാലകർ കരുതുന്നത്. ഉപേക്ഷിച്ച കുഞ്ഞിനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും അമ്മയാന വന്ന് കൊണ്ടുപോയ ചരിത്രമുണ്ട്. അപ്പോഴേക്കും അവനെ മിടുക്കനാക്കാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. അമ്മയെ ഉപേക്ഷിച്ച കുട്ടിക്കൊമ്പൻ കൃഷ്ണൻ കൃഷ്ണവനത്തിലെ അഭയകേന്ദ്രത്തിൽ തന്നെ ഒരാഴ്ച തുടരും. ബൊമ്മിയാമ്പടിയിലെ ഫോറസ്റ്റ് ക്യാമ്പ് പരിസരത്തേക്ക് ഇന്നലെ വൈകിട്ട് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആനക്കൂട്ടം സമീപത്ത് നിലയുറപ്പിച്ചതിനാൽ ശ്രമം ഉപേക്ഷിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് ഒരു വയസ്സുള്ള കാട്ടാനക്കുട്ടിയെ പാലൂർ ഊരിനടുത്ത് സ്വകാര്യ കൃഷിയിടത്തിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വനം ജീവനക്കാരെത്തി കുട്ടിയെ കൂട്ടത്തോടൊപ്പം ചേർക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. രാത്രി വനാതിർത്തിയിലെ വീടിനടുത്തെത്തിയ ആനക്കുട്ടിയെ വാഹനത്തിൽ മലയുടെ മുകളിൽ എത്തിച്ച് ആനക്കൂട്ടത്തെ ആകർഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതിനാൽ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ഏതാണ്ട് അര കിലോമീറ്ററിനുള്ളിൽ അവന്റെ അമ്മ ഉൾപ്പെടുന്ന കൂട്ടമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവർക്കൊപ്പം കാട്ടിലൂടെ വേഗത്തിൽ നടക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഉപേക്ഷിച്ചതെന്നും വനംവകുപ്പ് കരുതുന്നു. അമ്മയ്ക്ക് കുഞ്ഞിനെ കൂട്ടണമെന്ന് ആഗ്രഹമുണ്ടാകുമെങ്കിലും ആരോഗ്യമില്ലാത്ത കുഞ്ഞിനെ ചേർക്കാൻ കൂട്ടത്തിലുള്ളവർ ശ്രമിക്കാറില്ലത്രേ. കാട്ടിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആനക്കുട്ടികൾക്ക് നന്നായി കരയാനുള്ള ആരോഗ്യമുണ്ടാകുകയാണ് ഇത്തരം സാഹചര്യത്തിൽ ആദ്യം ചെയ്യുക. കുഞ്ഞിന്റെ സാന്നിധ്യം അമ്മ ഉറപ്പാക്കുന്നത് മണം പിടിച്ചും കരച്ചിൽ കേട്ടുമാണത്രേ. ഇളനീരാണ് ആദ്യം നൽകിയത്. ഇപ്പോൾ മരുന്നും പ്രത്യേക ദ്രവമിശ്രിതവും മറ്റും പോഷകങ്ങളും നൽകുന്നുണ്ട്. ഇവനു വേണ്ടി മാത്രം തൃശ്ശൂരിൽ നിന്നും വലിയ പാൽക്കുപ്പി എത്തിച്ചിരിക്കുകയാണ്. ഹെർപ്പീസ് പോലെ മാരക രോഗങ്ങൾ ഇല്ല എന്നുമാണ് സൂചന. ഒരുപാട് പേർ കാണാനെത്തുന്നുണ്ടെങ്കിലും സന്ദർശകർക്ക് വിലക്കുണ്ട്. തിരികെ വനത്തിലേക്ക് അയക്കാനാകില്ല എങ്കിൽ ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം അട്ടപ്പാടിക്ക് പുറത്തുള്ള കാട്ടാന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ ആലോചന. എന്നാലും കുട്ടിക്കൊമ്പയെ തേടി അമ്മ വരാതിരിക്കില്ല. വനപാലർക്കിടയിൽ അവനൊരു ഏറെ സ്നേഹമുള്ള ഒരു കുട്ടിക്കുമ്പനായിട്ട് അല്ലെങ്കിൽ കുട്ടി ആനയായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ കളിചിരികളൊക്കെ തന്നെ വീഡിയോയും സന്ദേശങ്ങളൊക്കെ ആയി തന്നെ നമുക്ക് വരുന്നുണ്ട്. അരിക്കൊമ്പൻ എന്ന ആ ഒരു സ്നേഹം നമുക്ക് ഇവനിലും കാണുന്നുണ്ട്. അരിക്കൊമ്പനോട് തോന്നുന്ന ആ ഒരു സ്നേഹം ഇവനിലും നമുക്ക് എല്ലാവർക്കും കാണുന്നുണ്ട്. എന്തായാലും കുട്ടിക്കൊമ്പനെ തേടി അവൻ്റെ അമ്മ എത്രയും വേഗം വരട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത്.